ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാരമൽ ദോശൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനുവേണ്ടി ഇന്നലെ രാത്രി തന്നെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴത്തേനും സെറ്റായി വന്നിട്ടുണ്ട്, മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. മാവ് റെഡിയാക്കിയപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചുട്ടെടുക്കുന്നതിന് കുറച്ച് മുന്നായിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഓരോ തവി വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം. ഇനി ഇതുപോലെ വെന്ത് വരുമ്പോൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നെയ്യ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക. നമ്മളിപ്പോൾ കുറച്ച് നെയ്യ് എടുക്കുന്നുള്ളൂ. ഇനി നെയ്യിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മുടെ ദോശൻ്റെ മുകൾ വശം ക്രിസ്പി ആയിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടെടുത്തിടുന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ദോശ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഷുഗറൊക്കെ നല്ല കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പാത്രത്തിൽ കൊടുക്കുക. അതേപോലെ മറ്റൊരു നമുക്ക് എത്ര ദോശ വേണം അതൊക്കെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ട. കഴിക്കാനായിട്ട് ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.